ഹായ് ഗൈസ്, അപ്പം ഇപ്പം സമയം 4:30 ആയിട്ടുണ്ട്, രാവിലെ കേട്ടോ. അപ്പം നമ്മളിന്ന് രാവിലെ തന്നെ എണീറ്റിട്ടുണ്ട്. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അച്ഛനും അമ്മയും നാട്ടിൽ നിന്ന് വരുന്നുണ്ട്. അപ്പം അതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലാണുള്ളത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ ഉറങ്ങിയിരുന്നു എന്ന് തന്നെ അറിയില്ല. കാരണം ഞാൻ റിജുവേട്ടൻ ഒരു തവണ ഞെട്ടിയപ്പോൾ ഏട്ടൻ പറഞ്ഞു ഉറങ്ങാൻ പറ്റുന്നില്ല, കാരണം ഏട്ടൻ അവരെ കൂട്ടാൻ വേണ്ടി പോകണം. അപ്പോൾ ചിലപ്പോൾ ഏട്ടൻ അത് ആലോചിച്ചിട്ടായിരിക്കും, എനിക്ക് അവർ വരുന്നുണ്ട് എന്നുള്ളത് ആലോചിച്ചിട്ട് ഞാനും ഇതുപോലെ തന്നെ ഫോണ് നോക്കുന്നത്, ടൈം നോക്കുന്നത് അങ്ങനെ തന്നെ ആയിരുന്നു കേട്ടോ. അപ്പം അവരിന്ന് വരുന്നുണ്ട്. അപ്പം നമുക്ക് ഇന്ന് അച്ഛനും അമ്മയും വന്നിട്ട് ആകുമ്പോഴുള്ളൊരു വ്ളോഗ് കാണാമെന്ന് വിചാരിച്ചിട്ടാണ്. ആമിമോള് നല്ല ഉറക്കത്തിലാണ്, വാവ ഉറക്കാണ്. ഞാനും ഭാവിയും ഏട്ടനും കൂടി പോവാന്ന് വിചാരിച്ചാണ് കേട്ടോ, അവരെ കൂട്ടാൻ വേണ്ടി. ഇപ്പോൾ ഏട്ടൻ പോയിട്ടുണ്ട് അവരെ കൂട്ടാൻ. അപ്പം സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ സൗണ്ട് ഏട്ടൻ എനിക്ക് മനസ്സിലാകുന്നുണ്ടാകും, എനിക്ക് ചെറിയൊരു ജലദോഷമൊക്കെ ഉണ്ട്. അപ്പോൾ ഏട്ടൻ പറഞ്ഞു വേണ്ട, രാവിലെ തന്നെ ഇനി വന്നിട്ട് അത് അധികം ആവണ്ട, മോളും പിന്നെ ഉറക്കമൊക്കെ ഞെട്ടിച്ചിട്ട് കൊണ്ടുപോകണ്ടേ, അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും ഇവിടെ നിൽക്കണം പറഞ്ഞിട്ടാണ് ഏട്ടൻ പോയിട്ടുള്ളത് ഏട്ടാ. പിന്നെ രാവിലെ തന്നെ ലിപ്സ്റ്റിക് ഇട്ട് നിൽക്കുന്നതൊന്നുമല്ല, ഇവിടെ അത്രയ്ക്ക് തണുപ്പാണ്, ചുണ്ടൊക്കെ പൊട്ടാണ്, അതുകൊണ്ട് ലിപ് ബാം ഇട്ടിട്ടുള്ളതാണ് കേട്ടോ. അപ്പം നമുക്ക് ഇനി അവർ വന്നിട്ട് അമ്മ കാണാം. അപ്പം പൂരിക്ക് വേണ്ടിയിട്ട് ബോൾസ് ആക്കി വെച്ചിട്ടുണ്ട് ഇപ്പം. പിന്നെ ഇത് ഗ്രീൻ പീസാണ് കേട്ടോ. അപ്പോൾ പൂരി ഭാജി ആക്കാന്നാണ് വിചാരിക്കുന്നത് രാവിലെ തന്നെ. എന്തായാലും ഇപ്പം അമ്മ വന്ന പാടെ അടുക്കളയിലേക്ക് കയറുകയാണ് ചെയ്യുക. അപ്പം അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിനുള്ളത് ഒന്ന് കുറച്ചെങ്കിലും ആക്കി വെച്ചിട്ടുള്ളത്. ഇല്ല ഇപ്പം 5 മണി അങ്ങനെ ആകുന്നേ ഉള്ളൂ, അതുകൊണ്ട് സമയമുണ്ട്, അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല, മലനെ ഉണ്ടാക്കിയാൽ മതി. ഞാനിനി വിളക്കൊക്കെ വെക്കട്ടെ കേട്ടോ. അമ്മിമ്മോൾ ഒന്നും അറിയാണ്ട് നല്ല ഉറക്കിലാണുള്ളത്. ഞാനവരിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കാൻ കേട്ടോ, അപ്പോഴാണ് എനിക്ക് നിങ്ങൾക്ക് ഒരു കാര്യം കാണിച്ചതെന്ന് തോന്നിയത്. ഞാൻ കാണിച്ചില്ല കേട്ടോ, എനിക്കിപ്പോൾ 2 കുഞ്ഞുകുട്ടികളും കൂടെ ആയിട്ടുണ്ട് ആമയുടെ കൂടെ. ഞാൻ അവരെ ഒന്ന് കാണിച്ചു തരാം. ഇതാണ് എൻ്റെ ആദ്യത്തെ കുട്ടി, തുളസി കുട്ടി. പിന്നെ ഇത് നോക്കി പൂവിട്ട് നിൽക്കുകയാണ് അശാൻ, നല്ലേ. ആരും എണീറ്റിട്ടില്ല കേട്ടോ, അത് ഒരു കുട്ടി എണീറ്റിട്ടില്ല ഈ സമയത്ത് എണീക്കാൻ വേണ്ടി. വട്ടൊന്നുമില്ല, അത് വേറെ കാര്യം. എന്തോ ഒരു ആ എക്സൈറ്റ്മെൻറ്റ് കൊണ്ട് അവർ കയറി വരുന്ന രംഗമൊക്കെ ഞാൻ എടുക്കാൻ വേണ്ടി മറന്നുപോയി. അപ്പം അമ്മ അടുക്കളയിലെ എസ് യൂഷ്വൽ കയറിയിട്ടുണ്ട്, അച്ഛൻ മോളൂടെ കടന്നിട്ടുള്ളത്. അവ എണീറ്റ് പാടെ അവൾക്ക് അത് സർപ്രൈസ്ഡ് ആയിപ്പോയി, അവൾ ഞെട്ടി ശരിക്കും അച്ഛനെ കണ്ടിട്ട്. ഗുഡ് മോർണിംഗ് പറ ചേച്ചില്ല എല്ലാരോടും. ഗുഡ് മോർണിംഗ് പറഞ്ഞു. വെള്ളം വെള്ളം കുമ്പത്തിന് നേരത്തെ അച്ഛനും അമ്മയും അപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാണ്. നമ്മള് 4 പേരും കഴിക്കഴിച്ച പക്ഷേ ഏട്ടൻ ആമയും മോൾക്ക് കൊടുക്കുന്നോണ്ട് അച്ഛനും അമ്മയും ഞാനും ആയിരുന്നു കേട്ടോ. നമ്മൾ 3 പേരും കഴിച്ച് പിന്നെയാണ് ഏട്ടൻ കഴിച്ചിട്ടുണ്ടായത്. അപ്പം നമ്മൾ ചിക്കൻ ബിരിയാണിയും ബീഫ് ഫ്രൈയും ആക്കാമെന്നാണ് വിചാരിച്ചത്. അമ്മ ഇതുവരെ ബീഫ് ഫ്രൈ കഴിച്ചിട്ടില്ല. അപ്പം അച്ഛൻ എപ്പോഴോ കഴിച്ചതാണ്. അച്ഛനും നമ്മുടെ വീട്ടിലങ്ങനെ ഉണ്ടാക്കാറില്ല. അപ്പം വിചാരിച്ചു ഓക്കെ, നമുക്ക് എന്തായാലും ഇവിടുന്ന് കഴിക്കാമെന്നുള്ള രീതിയിൽ ബീഫ് ഫ്രൈയും ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ ആക്കിയിട്ടുണ്ടായത്. അതിനൊന്നും ഡീറ്റെയിൽഡ് വീഡിയോ ഒന്നും എടുത്തില്ല. ബീഫ് വലിയ കഷ്ണങ്ങളായിട്ട് കിട്ടിയത്, അപ്പം ഞാനതൊന്ന് നുറുക്കി നുറുക്കി കൊടുക്കുകയാണ്. അപ്പം നമ്മളെല്ലാവരും കൂടെ ലഞ്ച് കഴിക്കാനിരുന്നു. അതിനുശേഷം നമ്മൾ കുറച്ച് സമയം ഉറങ്ങി കേട്ടോ. എല്ലാവർക്കും നല്ല ഉറക്കശീലം ഉണ്ടായി, അവിടെ കുറച്ച് സമയം ഉറങ്ങി.
ഈവനിങ് ആയപ്പോൾ നമ്മളിവിടെ അടുത്തുള്ള പാർക്കിൽ ആമിനെയും കൂട്ടി കളിക്കാൻ പോയി. വേറെ എവിടെയും പോകാൻ വേണ്ടി ഇവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടായിട്ടില്ല. പിന്നെ അതുമാത്രമല്ല, ഇവിടെ മകരസംക്രാന്തി ഒക്കെ ആയതുകൊണ്ട് സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് പിന്നെ എവിടെ പോകേണ്ടത് എന്നുള്ളൊരു ഡൗട്ട് ഉള്ളതുകൊണ്ടും നമ്മൾ പിന്നെ നേരെ പാർക്കിലേക്കാണ് കേട്ടോ പോയിട്ടുണ്ടായത്. വലിയ കായലും പുഴയും പിന്നെ എന്താ നമ്മുടെ കടലൊക്കെ കണ്ടിട്ട് വരുന്ന അച്ഛനമ്മക്കൊന്നും ഇവിടുത്തെ ലേക്കൊന്നും വലിയ കാര്യമല്ല. പിന്നെ അത് മാത്രമല്ല, ഇത് നിങ്ങളിങ്ങനെ ഈ പച്ച പച്ച കാണുന്നില്ലേ, അവിടുത്തെ ലേക്കിലെ വെള്ളം ചീത്തയായിട്ട് ഭയങ്കര സ്മെല്ലാണ് കേട്ടോ. ഭയങ്കര സഹിക്കാൻ പറ്റാത്തൊരു സ്മെല്ലാണ് അവിടെ. അവിടെ ചീത്തയായിട്ട് ഇങ്ങനെ അടിഞ്ഞ് പായലൊക്കെ അടിഞ്ഞതുപോലെ ഒരു പച്ച പച്ച സാധനം ഇങ്ങനെ അടിഞ്ഞ് കൂടിയിട്ടായിരുന്നു ഉണ്ടായത് കേട്ടോ. ഒരുപാട് മീനുകളൊക്കെ ചത്തിച്ചിട്ടുണ്ട്. സത്യത്തിൽ നമുക്കാർക്കും വലിയ ഇൻട്രസ്റ്റ് ഇല്ലെങ്കിലും ഇൻട്രസ്റ്റ് ഉള്ള ഒരാൾ ഇതേ അമ്മയുടെ കയ്യിലിരിപ്പുണ്ട്. ആമി മോള് അവിടെ കളിക്കാനൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അവള് ഭയങ്കര ഹാപ്പിയാണ്. ആമിച്ച് നോക്ക്. ഇവിടുത്തെ മാറ്റങ്ങൾ എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ് കേട്ടോ. കാരണം നമ്മൾ കഴിഞ്ഞ വർഷം കണ്ടതുപോലെ ആയിരിക്കില്ല ഒരു സ്ഥലം അടുത്ത വർഷം ഉണ്ടാവുക. ഇതിപ്പം നിങ്ങൾ എന്നെ 3 വർഷം മുന്നേയുള്ള നിമ്മ ഹെസറു വേനു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ഉണ്ട് കേട്ടോ, നമ്മുടെ സ്റ്റാർട്ടിങ് വീഡിയോ. അതിൽ കാണിച്ചിട്ടുള്ള സെയിം ലേക്ക് തന്നെയാണ് ഇത്. പക്ഷേ ചേഞ്ചസ് അപാരമാണ് കേട്ടോ. നമ്മുടെ നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ പൊളിച്ചിട്ടത് തന്നെ അത് പൊളിച്ചിട്ടതെടുത്ത് മാറ്റാൻ വേണ്ടിയിട്ട് 1-6 മാസമെങ്കിലും എടുക്കും അല്ലേ. ഇവിടെ എല്ലാം ടപ്പേ 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 എന്നാണ്. അപ്പോൾ ആമി മോള് കളിക്കാനൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നായിയുടെ വാല് കുഴഞ്ഞിട്ടാലും വളഞ്ഞിരിക്കും എന്ന് പറയുന്ന പോലെയാണ് ആമി മോളുടെ കാര്യം. എന്തൊക്കെ കളിക്കാൻ കിട്ടിയെന്നാണെങ്കിലും മണ്ണ് കണ്ടു കഴിഞ്ഞാൽ അവളവിടെ ഫ്ലാറ്റാണ് കേട്ടോ. ഇവിടെ നിങ്ങൾ ആമിമോളെ അച്ഛനെയും നോക്കാതെ അമ്മയേലെ കൂടെ പോകുന്ന ഭീകരനെ നോക്കണേ. എൻ്റെ അമ്മ എന്തൊക്കെ അഭ്യാസ പ്രകടനങ്ങളാണെന്നറിയാം. അപ്പം ഞാൻ വീടെടുക്കുന്നുണ്ട് എന്ന് കണ്ടപ്പോൾ പിന്നെ ആൾ ചെയ്യാതെ ഓടിപ്പോവാണ് കേട്ടോ ചെയ്തത്. ഞാൻ കുറേ ശ്രമിച്ചു അവൻ ഓരോന്ന് ചെയ്യുമ്പോഴേ എടുക്കാൻ. പക്ഷെ ഞാൻ എവിടെ നിന്ന് കാണിക്കുന്നോ അവിടെ നിന്ന് അവൻ സ്റ്റോപ്പ് ചെയ്ത് പോവുകയാണ് ചെയ്തത്. അപ്പം നമ്മുടെ ഇന്നത്തെ ദിവസം ഇങ്ങനെ പോയി കേട്ടോ. പിന്നെ രാത്രിയൊക്കെ നമ്മൾ കുറച്ച് വർത്തമാനത്തിലൊക്കെ ആയിപ്പോയി. വീഡിയോസ് ഒന്നും എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായില്ല. അപ്പം നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു ശരിക്കും. വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കൂടുതൽ വീഡിയോസ് കാണാൻ വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയറോട് ചെയ്തേക്കാം കേട്ടോ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ലവ് യു ഓൾ. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. അതുവരെ എല്ലാവർക്കും ബൈ.